സമഗ്ര ശിക്ഷ കേരളം ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉൾച്ചേർക്കൽ കായികോത്സവം നടന്നു. ഞാൻ ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ 5-10 വർഷക്കാലം ഗൾഫിലായിരുന്നു, ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. ജില്ലാ പഞ്ചായത്തിന് ഈ മേഖലയിലുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ മകൾക്ക് 26 വയസ്സ് കഴിഞ്ഞു, 26 വയസ്സ് കഴിഞ്ഞ പെൺകുഞ്ഞ് ഞാനോ അമ്മയോ അടുക്കലില്ലെങ്കിൽ ഒറ്റക്കിട്ടിട്ട് പോകാനായിട്ട് കഴിയുകയില്ല. ഞാനതുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം, മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ ദുഃഖം അതിനേക്കാൾ ചെറുതാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. അച്ഛൻ ഒന്നുകിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആ വീട് പോലും ഇങ്ങനെ ഒരു കുട്ടിയുടെ ജനനത്തോടുകൂടി മാറുകയും ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. അതിനെല്ലാം പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം, കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിൽ ഈ മേഖലയിലുള്ള കുട്ടികളെ സഹായിക്കാൻ നൂതനങ്ങളായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിച്ച് മാനസിക പിന്തുണ നൽകി സാമൂഹീകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരള വിഭാവനം ചെയ്തതാണ് ഉൾച്ചേർക്കൽ കായികോത്സവം. ഗെയിംസിനും അത്ലറ്റിക്സിനും ഒരേപോലെ പ്രാധാന്യം നൽകി 3, 5, 7 തീയതിയിലായി നടക്കുന്ന കായിക മാമകത്തിന് ഫുട്ബോൾ ഹാർഡ്ബോൾ മത്സരങ്ങളോടെ തുടക്കം കുറിച്ചു. 5 അമ്പലപ്പുഴ വിജയലക്ഷ്മി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാഡ്മിന്റൺ മത്സരങ്ങളും പൂർത്തിയായി. ചേർത്തല മാരാരിക്കുളം ടാഗോർ മെമ്മോറിയൽ LP സ്കൂൾ സിന്തറ്റിക് ട്രാക്കിൽ ചേർത്തല BRCയിലെ കുട്ടികൾ തെളിയിച്ച ദീപശിക ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ ഏറ്റുവാങ്ങി ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ പ്രോഗ്രാം കോർഡിനേറ്റർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാജശ്വരി ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ അൽകുമാർ P മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ബാൻഡ് ഡിസ്പ്ലേ, മാസ്റ്റിൽ മാർച്ച് പാസ്റ്റ്, എയ്റോബിക് ഡാൻസ് എന്നിവയും ബോൾ ത്രോ, സ്റ്റാൻഡിംഗ്, ലോങ് ജമ്പ്, റിലേ എന്നീ അത്ലറ്റിക്സ് മത്സരങ്ങളും നടന്നു. പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.